ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ ഫസ്റ്റ് മിഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ ഈ അധ്യായത്തിൽ നമ്മൾ ലോകത്തിലെ മധ്യകാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് ലെറ്റസ് ഡിസ്കസ് വാട്ട് ഈസ് മിഡീവൽ പിരീഡ് ദ പിരീഡ് ബിറ്റ്വീൻ ദ ഫിഫ്ത് ആൻഡ് ദ ഫിഫ്റ്റീൻ സെഞ്ചുറീസ് സിഇ ഈസ് നോണേഴ്സ് ദ മിഡീവൽ പിരീഡ് സി ഇ അഞ്ചാം നൂറ്റാണ്ടു മുതൽ സിഇ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് സിഇ എന്താണെന്ന് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം സിഇ കോമൺ ഇറ അടുത്തതായി നമ്മൾ നോക്കുന്നത് വാട്ട് വേ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഡീവൽ പിരീഡ് മധ്യകാല യുഗത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ദ ഫസ്റ്റ് വൺ ഈസ് ദ മിഡീവൽ ഏജ് വാസ് ആൻഡ് ഇയറ ഓഫ് ദ ഗ്രോത്ത് ഓഫ് സിവിലൈസേഷൻ ലോകവ്യാപകമായി നാഗരികത വളർന്നുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു മധ്യകാലഘട്ടം രണ്ടാമത്തെ സവിശേഷത ദ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ഈസ് മിഡീവൽ പിരീഡ് ഡസ് നോട്ട് റെഫർ ടു ദ സെയിം പിരീഡ് ആൾ ഓവർ ദി വേൾഡ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മധ്യകാലഘട്ടം ഒരേ കാലയളവിൽ ആയിരുന്നില്ല ദ തേർഡ് വൺ ഈസ് ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദ മിഡീവൽ പിരീഡ് ബാസ് സിമിലർ മധ്യകാലഘട്ടത്തിലെ രാഷ്ട്രീയ ഘടന സമാനമായിരുന്നു നാലാമത്തെ സവിശേഷത ഫോംസ് ഓഫ് അതോറിറ്റി വെയർ ഡിഫറെ ഇൻ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക ആൻഡ് അമേരിക്ക ഡൂറിംഗ് ദ മിഡീവൽ പീരീഡ് യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക അമേരിക്ക എന്നിവിടങ്ങളിൽ അധികാര രൂപങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു രാഷ്ട്രീയ ഘടന ഒരുപോലെ ആയിരുന്നെങ്കിലും വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ അധികാര ഘടനയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു ലെറ്റ് ലെറ്റസ് ഡിസ്കസ് ദ റോമൻ എംപയർ ദ ലാർജസ്റ്റ് ആൻഷ്യൻ എംപയർ വാസ് റോമൻ എംപയർ പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിരുന്നു റോമാ സാമ്രാജ്യം ഹു ഡിവൈഡ് ദ റോമൻ എംപയർ ഇൻറ്റു ടു റോമാ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചത് ആര് ഡയോക്ലിഷ്യൻ റോമാ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി ഭരണപരമായ തടസ്സം ഉണ്ടാക്കിയപ്പോൾ നാലാം നൂറ്റാണ്ടിൽ ഡയോക്ലിഷ്യൻ റോമാ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചു ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും വെസ്റ്റേൺ റോമൻ എംപയർ എന്നും പൗരസ്ത്യ റോമാ സാമ്രാജ്യമെന്നും പാശ്ചാത്യ റോമ സാമ്രാജ്യമെന്നും ഈസ്റ്റേൺ റോമൻ എംപയറിനെ ബൈസാൻഡിയൻ സാമ്രാജ്യം എന്നും വിളിച്ചിരുന്നു അതിന് എന്താണ് കാരണമെന്ന് നോക്കാം വൈ ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് അതർവൈസ് കാൾഡ് ദ ബൈസാൻഡിയൻ എംപയർ എന്തുകൊണ്ടാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെ ബൈസാൻ്റൻ സാമ്രാജ്യമെന്ന് അറിയപ്പെടുന്നത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ ഫോമർലി നോണസ് ബൈസാന്റിയം ഇൻ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഹെൻസ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് അതർവൈസ് കാൽ ദ ബൈസാൻ്റിയൻ എംപയർ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആണ് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ തലസ്ഥാനം ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ മുൻപ് ബൈസാൻഡിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് ഈസ്റ്റേൺ റോമൻ എംപയറിനെ ബൈസാൻഡിയൻ എംപയർ എന്നു കൂടി അറിയപ്പെടുന്നത് ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ക്യാപിറ്റൽ ഓഫ് വെസ്റ്റേൺ റോമൻ എംപയർ റോം ഇന്ന് ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഈസ്റ്റേൺ റോമൻ എംപയർ ഈസ്റ്റേൺ റോമാൻ സാമ്രാജ്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ദ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇറ്റ് വാസ് അതർവൈസ് നോൺ ആസ് ബൈസാൻ്റയൻ എംപയർ ജസ്റ്റീനിയൻ വാസ് ദ ഫേമസ് കിങ് ഇൻ ഈസ്റ്റേൺ റോമൻ എംപയർ ദ ഈസ്റ്റേൺ റോമൻ എംപയർ ബി ഗ്യാൻ ടു ഡിക്ലൈ ഇൻ ആഫ്റ്റർ ജസ്റ്റീനിയൻ ഇറ്റ് കൊളാപ്സ് ദ വിത്ത് ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ ബൈ ദ ടർച്ച് ഇൻ ഫിഫ്റ്റീൻ സെഞ്ചുറി റോമാ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ചെറിയ വിവരണം എങ്ങനെയാണ് നോക്കാം പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആയിരുന്നു ഈസ്റ്റേൺ റോമൻ എംപയർ ബൈസാൻറ്റിയൻ എംപയർ എന്നും അറിയപ്പെട്ടിരുന്നു ഈസ്റ്റേൺ റോമാ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ ജസ്റ്റീനിയന് ശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ അധപ്പതിക്കാൻ തുടങ്ങി പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പൽ പിടിച്ചടക്കിയതോടെ ഈസ്റ്റേൺ റോമാ സാമ്രാജ്യം തകർന്നു ഇനി നമുക്ക് ജസ്റ്റീനിയൻ ചക്രവർത്തിയെക്കുറിച്ച് പഠിക്കാം ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫോർ ഗേറ്റ് ദ വോയ്സ് ഓഫ് ജസ്റ്റീനിയൻ ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിസ് ലാസ് ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിൽ പ്രശസ്ത അമേരിക്കൻ തത്വചിന്തകനും ചരിത്രകാരനുമായ വില്യം ഡുറാൻഡ് ജസ്റ്റീനിയൻ ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണിവ ഇനി നമുക്ക് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് നോക്കാം കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ഈസ് ദ കോഡിഫിക്കേഷൻ ഓഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് റോമൻ ലാസ് ഇൻ ടു കോഡ് ഓഫ് ലാ കോർപ്പസ് ജൂറിസ് സിവിൽസ് റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് കോർപ്പസ് സിവിൽസ് എന്ന നിയമസംഹിതയുണ്ടാക്കിയതാണ് ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ജസ്റ്റീനിയൻസ് കോഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റീസണിംഗ് ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി യുക്തി നീതി ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജസ്റ്റീനിയൻ്റെ നിയമസംഹിത ഇനി നമുക്ക് കോർപ്പസ് ജൂറിസ് സിവിൽസിലെ മൂന്ന് പ്രധാന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കോർപ്പസ് ജൂറിസ് സിവിൽസ് ദി ഫസ്റ്റ് ബുക്ക് ഈസ് കോഡ് ദി ബുക്ക് കണ്ടെയ്നിങ് ദ ലാസ് പ്രിവൈവൽഡ് ഇൻ ദ റോമൻ എംപയർ റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കോഡ് ദി സെക്കൻഡ് ബുക്ക് ഈസ് ഡയജസ്റ്റ് ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദ ഒപ്പീനിയൻസ് ഓഫ് ദ ജൂറിറ്റ്സ് റിഗാർഡിംഗ് ദ ലാസ് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകമാണ് രണ്ടാമത്തേത് ദി തേഡ് ബുക്ക് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ദി സ്മോൾ ബുക്ക് ഇൻറ്റൻഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോ നിയമങ്ങൾ പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പുസ്തകം ഇത്രയും അടങ്ങുന്നതാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് അടുത്തതായി നമ്മൾ വിശദമാക്കാൻ പോകുന്നത് ദ ഹോളി റോമൻ ആണ് വിശുദ്ധ റോമാ സാമ്രാജ്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റോം കേന്ദ്രമായിരുന്ന വെസ്റ്റേൺ റോമൻ എംപയർ ജർമ്മൻ ഗോത്രവർഗ്ഗക്കാരുടെ നിരന്തര ആക്രമണത്തിൽ തകർന്നു എന്നുള്ളതാണ് മാത്രവുമല്ല വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികൾ കൈയടക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ ലെറ്റ് ലെറ്റസ് ഡിസ്കസ് ഫ്രാങ്കിഷ് എംപയർ എക്സ്പ്ലെയിൻ ദ ഫ്രാങ്കിഷ് എംപയർ The empire established by the German Normandic tribes named Franks was the Frankish Empire. German Gotra Vargkaraya Frankal Frankish Samrajyam. The famous emperor of the Frankish Empire was Charlemagne of the Carolingian dynasty. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു കരോലീൻജിയൻ വംശത്തിൽപ്പെട്ട ഷാലമീൻ ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നാം ഫ്രാങ്കിഷ് എംപയറും കരോലീൻജിയനും ഒന്നാണോ എന്ന് ഫ്രാങ്കിഷ് എന്നത് ഒരു സാമ്രാജ്യവും കരോലീൻജിയൻ എന്നത് ആ സാമ്രാജ്യത്തിലെ വിവിധ രാജവംശങ്ങളിൽ ഒരു രാജവംശവും ആണ് ഫ്രാങ്കിഷ് എംപയർ വാസ് അതർവൈസ് കാൾഡ് ഹോളി റോമൻ എംപയർ വിത്ത് ദ ഡെത്ത് ഓഫ് ഷാലമീൻ ദ ഫ്രാങ്കിഷ് എംപയർവാസ് ഡിവൈഡ് ആൻഡ് ഗ്രാജ്വലി കൊളാപ്സ്ഡ് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തെ വിശുദ്ധ റോമാ സാമ്രാജ്യമെന്നും അറിയപ്പെടുന്നു ഷാലമീൻ്റെ മരണത്തോടെ ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ ശിഥിലമാക്കപ്പെടുകയും ചെയ്തു അടുത്ത് നമുക്ക് നോക്കേണ്ടത് വൈഫ് ഫ്രാങ്കിഷ് എംപയർവാസ് അതർവൈസ് കാൾഡ് ഹോളി റോമൻ എംപയർ എന്തുകൊണ്ടാണ് ഫ്രാങ്കിസ് സാമ്രാജ്യത്തെ വിശുദ്ധ റോമാ സാമ്രാജ്യമെന്ന് വിളിക്കുന്നത് ഷാലമീൻ സേവ്ഡ് പോപ്പ് ലിയോ തേർഡ് ഫ്രം ദ ട്രൈബൽ അറ്റാക്ക് ഓഫ് ദ ലോംബാർസ് ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ദ പോപ്പ് ക്രൗണ്ട് ഹിം ആസ് ദ ഹോളി റോമൻ എംപറർ ഹെൻസ് ഹിസ് എംപയർ കേം ടു ആസ് ദ ഹോളി റോമൻ എംപയർ കത്തോലിക്ക മേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊമ്പാടുകളുടെ ആക്രമണത്തിൽ നിന്നും ഷാലമീൻ രക്ഷിച്ചു ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തുകയും തുടർന്ന് ഫ്രാങ്കിഷ് സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യമെന്നറിയപ്പെടുകയും ചെയ്തു അടുത്തതായി നോക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ഷാലമീൻ ഷാലമീൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു ഷാലമീൻ വാസ് എ ഗ്രാൻഡ് കോൺകോവ് ആസ് വെൽ ആസ് എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഷാലമീൻ നല്ലൊരു ആക്രമണകാരിയും അതേപോലെ തന്നെ നല്ലൊരു ഭരണാധികാരിയും ആയിരുന്നു ഒന്നാമത്തെ പരിഷ്കാരം ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത ഭരണ സംവിധാനം ആരംഭിച്ചു രണ്ട് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ഓഫീസേഴ്സ് നോൺ ആസ് ദ കൗണ്ട്സ് പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു മൂന്ന് ടു കീപ്പ് ആൻ എഫക്റ്റീവ് ചെക്കപ്പ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി കൗണ്ട്സ് ഹി ക്രിയേറ്റഡ് എ സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയ്മിഡം മിസി ഡൊമിനിസി കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ മിസേ ഡൊമിനിസി എന്ന പൊതുവിഭാഗത്തെ നിയമിച്ചു നാല് റിലീഫ് ഫണ്ട്സ് വെയർ ക്രിയേറ്റഡ് ഫോർ ഹെൽപ്പിംഗ് ദ പൂവർ സാധു ജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു അഞ്ച് എ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഷാലമീൻ ഷാലമീൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു ഇത്രയുമാണ് ഷാലമീൻ തൻ്റെ സാമ്രാജ്യത്തിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങൾ ഇനി നോക്കാം ഷാലമീനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് കരോലേൻജിയൻ റിനേസൻസ് വാട്ട് ഈസ് കരോലേഞ്ചിയൻ റിനേസൻസ് എന്താണ് കരോലേൻഷ്യൻ നവോത്ഥാനം എ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഷാലമീൻ ദ റിസൾട്ടൻ്റ് ഇൻ്റലക്ച്വൽ അവേക്കനിങ് വാസ് നോൺ ആസ് ദ കരോലേഞ്ചിയൻ റിനേസൻസ് ഷാലമീൻ്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖല തന്നെ ആരംഭിച്ചു ഇതിനെ തുടർന്ന് സാമ്രാജ്യത്തിലുണ്ടായ വൈജ്ഞാനിക പുനരുത്ഥാനത്തെ കരോലേഞ്ചിയൻ നവോത്ഥാനമെന്ന് അറിയപ്പെടുന്നു ഹൗ ഡിഡ് ഷാലമീൻ എക്സ്പാൻഡ് ഹിസ് എംപയർ ഷാലമീൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ കൂടുതൽ വിപുലമാക്കിയത് ഷാലമീൻ എക്സ്പാൻഡ് ഹിസ് എംപയർ ത്രൂ പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ് രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയുമാണ് ഷാലമീൻ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് റോമാ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോ അറബ് എംപയർ